അല്ലേ. ഇപ്പൊ ടെലിവിഷൻ ഫസ്റ്റ് ട്രാൻസ്മിറ്റഡ് ബൈ വയർ ഇൻ 1863 ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ 1863 ടെലിവിഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത്. ജോൺ ലോഗിബർട്ട് ഇൻവെന്റഡ് ദ ടെലിവിഷൻ ഇൻ 1926. 1926 ജോൺ ലോഗിബർട്ട് ആണ് എന്ത് ടെലിവിഷൻ കണ്ടെത്തിയത്. ബട്ട് മോഡേൺ ടെലിവിഷൻ കണ്ടെത്തിയത് ആരായിരുന്നു? വ്ളാഡിമിർ കോസ്മിച്ച് സോറിക്കിൻ. നിങ്ങൾ വ്ളാഡിമിർ കോസ്മിച്ച് എന്ന് ഓർമ്മിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ മോഡേൺ ടെലിവിഷൻ വാസ് ഇൻവെന്റഡ് ബൈ വ്ളാഡിമിർ കോസ്മിച്ച്. ടെലിവിഷൻ മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു ഹിയർ ആസ് വെൽ ആസ് സീ വാട്ട് ഈസ് ഗോയിങ് ഓൺ. നമുക്കറിയാം റേഡിയോനെ കാട്ടിലും കൂടുതൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം എന്താണ്? ടിവി ആണ്, ടെലിവിഷൻ ആണ്. കാരണം കേൾക്കാൻ മാത്രമല്ല, എന്താണോ അവിടെ സംഭവിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കാണാനും കൂടെ സാധിക്കും അല്ലെ. ലൈവായും കാണാം, റെക്കോർഡ് ചെയ്യപ്പെട്ടതും കാണാൻ പറ്റും അല്ലെ. ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അത് ലൈവായിട്ട് നമുക്ക് ടിവിയിൽ കാണാം, നടക്കുന്ന അതേ സമയം. അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് അത് ടിവിയില് പിന്നെ ഷെയർ ചെയ്യുമ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ റേഡിയോനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കാണാൻ ഇഷ്ടം ടിവിയാണ്. പലതരത്തിലുള്ള പ്രോഗ്രാംസ് ടിവിയിൽ ഉണ്ട്. ടെലിവിഷൻ ആദ്യമായി പിക്ചേഴ്സ് വേർ ഫസ്റ്റ് ട്രാൻസ്മിറ്റഡ് ബൈ വയർ. ആദ്യമായി പിക്ചേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്തപ്പെട്ട വയർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് 1863 ഫ്രാൻസിലാണ്. ആരായിരുന്നു? ജോൺ ലോഗിബർട്ട് ആണ്. പക്ഷെ മോഡേൺ ടെലിവിഷൻ കണ്ടെത്തിയത്, മോഡേൺ ടെലിവിഷൻ വാസ് ഇൻവെന്റഡ് ബൈ വ്ളാഡിമിർ കോസ്മിച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ. ഇമെയിൽ ഈസ് ദ 24 പോസ്റ്റ്മാൻ ഹു ക്യാൻ ഡെലിവർ ആൻഡ് ബ്രിങ് മെസ്സേജസ് ഇൻസ്റ്റന്റ്ലി. Through computer one can exchange messages with people all over the world in a matter of seconds. An email address looks like kanda rsagar@ratnasagar.com kandile. Pe email ennu parayam namak arayam, email is the 24 hour postman. Email ennu parayam, email nammal endha paraya 24 hours 24 manikooru alle, 24 hour postman ennaanu. Who can deliver and bring message instantly. ഏത് സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമെയിൽ ചെയ്യാൻ പറ്റും. ടൈം ഉണ്ടോ? ഇന്ന ടൈമില് നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇല്ലല്ലോ, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിലും നമുക്ക് ഇമെയിൽ ചെയ്യാം. അതുകൊണ്ട് 24 hour പോസ്റ്റ്മാൻ, ഇമെയിൽ ഇസ് ദ 24 hour പോസ്റ്റ്മാൻ. നമുക്കറിയാം എങ്ങനെയാ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് അല്ലെ ഏത് രാജ്യത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ മെസ്സേജ് എത്തിച്ചേരും അല്ലേ. യെസ്. ഇനി ഇമെയിൽ എങ്ങനെയാ, എങ്ങനെ ഇമെയിൽ ഐ ഡി ഉണ്ടാവുക? ഇത് കണ്ടോ, rsagar@ratnasagar.com അല്ലെ. hannaros@gmail.com അല്ലെ. സായി കൃഷ്ണ @gmail.com അല്ലെ. അങ്ങനെ ആ ഒരു ഫോമിലാണ് എപ്പോഴും ഉണ്ടാവുക, @gmail.com എന്ന് പറഞ്ഞിട്ട് അല്ലെ. edwin@gmail.com നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ നമുക്ക് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമെയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ മിസ്സിന്റേതാണെങ്കിൽ suresh.jisha@gmail.com അതാണ് എന്റെ ഇമെയിൽ. അതുപോലെ നമുക്ക് ഗ്രേസിന് വേണമെങ്കിൽ എന്താ, grace.kottarathil@gmail.com. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇമെയിൽ വഴി നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മെസ്സേജ് അവിടെ എത്തും അല്ലെ. ഒരുപാട് ദിവസമൊന്നും വേണ്ട. റുവൈസേ കേട്ടില്ലേ, അപ്പൊ എന്താ ഇമെയിൽ എന്ന് മനസ്സിലായല്ലോ. യെസ്. ഇന്റർനെറ്റ്, നെക്സ്റ്റ് വൺ ഇന്റർനെറ്റ്, ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ലോക്കൽ നെറ്റ്വർക്ക് ദ വേൾഡ് ഓവർ ആൻഡ് ലിങ്ക്ഡ് ബൈ വയേഴ്സ് ടെലഫോൺ ലൈൻസ് സാറ്റലൈറ്റ് എക്സെട്ര. ഇഫ് യു ആർ ഓൺ ദ ഇന്റർനെറ്റ് യു ക്യാൻ ഗെറ്റ് എനി ഇൻഫർമേഷൻ ഫ്രോം എനി ഓഫ് ദ സെക്കൻഡ്സ് തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. നമുക്കറിയാം ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്താ, ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ പോയി സെർച്ച് ചെയ്താൽ മതി. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സെർച്ച് ചെയ്താൽ നമുക്ക് അതിന് വ്യക്തമായ നോളജ് നമുക്ക് കിട്ടും അല്ലേ. അല്ലേ, ആ ഇപ്പൊ റേഡിയോ എന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിളിൽ പോവുക, റേഡിയോ എന്നടിച്ചു കൊടുത്താൽ മതി, നമുക്ക് അതിന്റെ എല്ലാ നോളജും നമുക്ക് കിട്ടും. ഇപ്പൊ എന്ത് കാര്യം, ഏതൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിലും ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് വ്യക്തമായ അറിവ് നേടാൻ സാധിക്കും അല്ലേ. നെക്സ്റ്റ് വൺ സാറ്റലൈറ്റ്. എന്താ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാല്, എന്താ സാറ്റലൈറ്റ്, സാറ്റലൈറ്റ് എന്താ? സാറ്റലൈറ്റ് ഈസ് എ മാൻ മെയ്ഡ് മൂൺ ദാറ്റ് ഓർബിറ്റ് അറൌണ്ട് ദ എർത്ത്.
Satellites can stay in orbit for long periods. Rockets are used to launch a satellite into space. The satellite is known as satellite is a man-made moon. Satellite is called man-made moon. Manushya nirmitha chandran ennaanu ariyappeda. Manushya nirmitha alle. That orbits around the earth. Adayathu ഭൂമിനെ ചുറ്റുന്ന ഓർബിറ്റ് ആണ് ഏത്? ഈ സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റ് എന്ന് അറിയപ്പെടുന്ന സാറ്റലൈറ്റ് ഈസ് എ മാൻ മെയ്ഡ് മൂൺ. സാറ്റലൈറ്റ് ഈസ് നോൺ ആസ് മാൻ മെയ്ഡ് മൂൺ. ദെൻ റോക്കറ്റ്സ് ആർ യൂസ്ഡ് ടു ലോഞ്ച് എ സാറ്റലൈറ്റ് ഇൻ ടു സ്പേസ്. നമുക്കറിയാം റോക്കറ്റ്സ് എന്തിനു യൂസ് ചെയ്യുന്നു? സാറ്റലൈറ്റ്, സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്യുക? റോക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ഐ എസ് ആർ ഒയിലൊക്കെ അല്ലെ കണ്ടിട്ടില്ലേ, ഐ എസ് ആർ ഒ എന്താ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അത് നമ്മൾ ഓരോ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ സാറ്റലൈറ്റിനൊക്കെ. യെസ്, അതിന്റെ നമ്മുടെ ലൈവ് ലൈവ് ഒക്കെ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റാറുണ്ട് ഉണ്ടാകുന്ന സമയത്ത്. ദെൻ ടുഡേ ദർ ആർ തൗസൻഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദ എർത്ത്. ആ ഇപ്പൊ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയ സാറ്റലൈറ്റ്സ് ഭൂമിനെ ചുറ്റുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സെൻഡ് ഇൻ ടു ഓർബിറ്റ് ഫോർ സെവറൽ റീസൺസ്. വൺ ഓഫ് ദം ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ പല കാരണങ്ങളാൽ നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കാറുണ്ട്. സാറ്റലൈറ്റിനെ പല കാര്യങ്ങൾക്ക് നമ്മൾ ഈ സാറ്റലൈറ്റ് സഹായിക്കാറുണ്ട്. അതായത് വൺ ഓഫ് ദം ഈസ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഒന്നാമത്തെ ഒരു റീസൺ ആണത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് പിക്കപ്പ് സിഗ്നൽസ് ഫ്രം വൺ പ്ലേസ് ഓൺ ദ എർത്ത് ആൻഡ് റിലേ ദം ടു അതർ സൈഡ് ഓഫ് ദ വേൾഡ്. ആ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, എന്ത് ചെയ്യുന്നു? പിക്കപ്പ് ദ സിഗ്നൽസ്. ഒരു സ്ഥലത്തുള്ള സിഗ്നൽ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യുന്നു. സം സാറ്റലൈറ്റ്സ് ക്യാരി പവർഫുൾ ക്യാമറാസ് വിച്ച് ടേക്ക് പിക്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ്. ദിസ് ഹെൽപ്സ് വെതർ എക്സ്പേർട്സ് ടു ഫോർകാസ്റ്റ് ദ വെതർ ആൻഡ് കാർട്ടോഗ്രാഫേഴ്സ് ടു മേക്ക് ആക്യുറേറ്റ് മാപ്സ്. അപ്പൊ ഈ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മള് കാലാവസ്ഥ ഒക്കെ പ്രവചിക്കുക അല്ലെ, ആ ഓരോ കാര്യങ്ങൾ. അപ്പൊ സാറ്റലൈറ്റ്സിന് എന്തുണ്ട്? സാറ്റലൈറ്റ്സ് ക്യാരി പവർഫുൾ ക്യാമറ. സാറ്റലൈറ്റ്സിന് എന്തുണ്ട്? അവിടെ സാറ്റലൈറ്റ്സിന്റെ കൂടെ പവർഫുൾ ക്യാമറ കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്യാമറ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ അവിടെ വിടുന്നത്, ആ പിക്ചറൊക്കെ കറക്റ്റ് എടുത്ത് നമുക്ക് തത്സമയം തന്നെ അയച്ചു തരാനുള്ള പവറും കൂടെ സാറ്റലൈറ്റ്സിനുണ്ട്. പിന്നെന്താ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാല്? കാർട്ടോഗ്രാഫേഴ്സ് ടു മേക്ക് ആക്യുറേറ്റ് മാപ്പ്. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാല് മാപ്പ് വരയ്ക്കുന്ന ആളെ, മനസ്സിലായോ? എ പേഴ്സൺ ഹു ഡ്രോസ് ഓർ മേക്സ് മാപ്പ്. മാപ്പ് ഉണ്ടാക്കുന്ന ആളെയാണ് നമ്മൾ, എന്ത് വ്യക്തിയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയാം. അപ്പൊ എന്താണ് സാറ്റലൈറ്റ് എന്ന് മനസ്സിലായോ? മുഹമ്മദ് റിഹാൻ നേരെ ഇരുന്നേ, മനസ്സിലായില്ലേ മക്കളെ സാറ്റലൈറ്റ് എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. നമുക്ക് കഴിഞ്ഞ ലെസണിലെ നോട്ട്സ് ഒന്ന് എഴുതാം. ഇന്ന് ഇന്നുകൂടെയല്ലേ ക്ലാസ് ഉള്ളൂ, മിസ്സിന്റെ ക്ലാസ്. ഇനി എനിക്ക് അടുത്ത ക്ലാസ് ദിവസം വെള്ളിയാഴ്ചയിലേ ഉള്ളൂ, വെള്ളിയാഴ്ച ക്രിസ്മസ് അല്ലേ. അതുകൊണ്ട് നോട്ട്സ് തരാം, ആ നോട്ടും കൂടെ ഒന്ന് മക്കൾ എഴുതിയെടുത്ത് ഫോർത്ത് ലെസൺ, സോറി പ്രീവിയസ് ലെസണിന്റെ, എയ്ത്ത് ലെസണിന്റെ നോട്ട്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ലക്ഷ്മി പ്രിയയുടെ കൈക്ക് എന്ത് പറ്റി? എവിടെ കാണിച്ചേ? സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലില്. എന്തെന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെല്ലേ, ഓക്കെ. നെക്സ്റ്റ് വൺ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ വീൽ കൺസിഡേർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻ ഇൻ ഹിസ്റ്ററി. എന്തുകൊണ്ടാണ് ചക്രത്തെ ഒരു വലിയ ഇൻവെൻഷൻ ആയി കണക്കാക്കുന്നത്? ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തെ എന്തുകൊണ്ടാണ് വലിയൊരു ഇൻവെൻഷൻ ആയി കണക്കാക്കുന്നത്? എന്താ മോനെ റുവൈസ്? ആ
കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല ഗ്രേസ്? മിസ്സേ ലീവ് ആയിട്ട് ഒന്ന് ഇവിടെ കയറി നോക്കിയാലോ? ആ കയറി നോക്ക്. ആ ഓക്കെ. Next one. Answer these questions. First one. Why is the wheel considered the most important invention in history? Before the invention of before the invention of wheel before the invention of wheels only sledges were used. Only sledges, sledges, sledges were used. These were pulled by man. These were pulled by man or animals. Pulled by man or animals, and it took a long time to travel. Long time to travel from one place to another. Second one, these vehicles made travel. These vehicles made travel fast and smooth. Second one. How did large boats move before the invention of steam and diesel engines? എങ്ങനെയാണ് ലാർജ് ബോട്ട്സ് നീങ്ങിയിരുന്നത്? എപ്പോ? ഇതിനു മുമ്പ്. ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം ആൻഡ് ഡീസൽ എഞ്ചിൻ. സ്റ്റീം എഞ്ചിനും ഡീസൽ എഞ്ചിനും വരുന്നതിന് മുൻപേ എങ്ങനെയാണ് വലിയ ബോട്ടുകൾ നീങ്ങിയിരുന്നത്? ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വീൽ, അല്ല സോറി, before the invention of steam and
ഡീസൽ എഞ്ചിൻ, സ്റ്റീം ആൻഡ് ഡീസൽ എഞ്ചിൻ. Large boats were, large boats were, large boats were steered, steered by steered, steered by, steered by a number of oars, a number of oars, o a r s, number of oars, arranged in rows, arranged in rows, r o w s, arranged in rows. Arranged in rows, one after the other, another one after the another, after the another. Okay, then third one, how have sea routes helped in international trade? How have sea routes helped in international trade? എങ്ങനെയാണ് sea routes സഹായിച്ചത് international trade നെ? International trade നെ എങ്ങനെയാണ് sea routes സഹായിച്ചത്? റിഹാൻ, നീ എഴുതുന്നുണ്ടോ റിഹാനെ? വേഗം എഴുത്, വേഗം എഴുത്, എഴുതി കഴിഞ്ഞോ? അത് ശരി, ഓക്കെ. മായിച്ചോട്ടെ, മിസ് മായിക്കട്ടെ. ഷിസ എഴുതിയോ? ഞാൻ മായിക്കണേ, കിട്ടാത്തവർ ഇനി എന്ത് ചെയ്യണമെന്നറിയോ? വൈകുന്നേരം നമ്മുടെ ലിങ്ക് കാണുമ്പോ കണ്ടിട്ട് എഴുതുക, ലിങ്ക് നോക്കി എഴുതുക. ഇത് മായിച്ചു. ദെൻ തേർഡ് വൺ, തേർഡ് വൺ, third question, how have sea routes helped in international trade? Write down, the sea routes have, the sea routes have, r o u t e s, the sea routes have
helped in international trade, helped in international trade by linking linking by linking some of the most industrialized cities in the world, industrialized cities in the world, world. അതായത് ലോകത്തിലെ പല ഇൻഡസ്ട്രിയലൈസ്ഡ് സിറ്റീസിനെ കണക്ട് ചെയ്തിട്ടാണുള്ളത് അല്ലെ, ലിങ്ക് ചെയ്തിട്ടാണ് സീ റൂട്ട്സ് പോകുന്നത്. റിഹാൻ ഇത്ര വേഗം എഴുതി കഴിഞ്ഞോ? വേഗം എഴുത്. എന്താ മോനെ മുഹമ്മദേ, എന്താടാ മിസ് ഇത് മിസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടതിന്? മിസ് ഇതല്ല മോനെ ഇട്ടുന്നത്, മിസ് ഷോർട്ട് നോട്ട് ആണ് ഇട്ടുന്നത്. അതിന് മുന്നിൽ കണ്ട റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് കണ്ട, അതിന് മുന്നില് റോഡ് വേസ്, റെയിൽവേസ്, വാട്ടർ വേസ്, എയർ വേസ്, അതിന്റെ നാലിന്റെ ആൻസർ ആണ് മിസ് ഇട്ടുന്നത് അല്ലേ സായി അല്ലേ? ആ അത് മാറ്റണം. മിസ് അവിടെ ബി എന്ന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെഡിങ്ങില്, എഴുതുമ്പോ ബി എന്ന് കൊടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ കുഴപ്പല്ലേ. മുഹമ്മദെ ഒന്ന് അൺമ്യൂട്ട്, സോറി മ്യൂട്ട് ചെയ്ത മോനെ. ദെൻ ഫോർത്ത് വൺ, ഗ്രേസ് എഴുതിയ മോളെ. Fourth one, give examples to show that rivers and canals too can serve as useful waterways. Write down. The river. Rhine, R-H-I-N-E, R capital ആണ്. Rhine, the river Rhine, ഇത് നദിയുടെ പേരാണ്. The river Rhine in Western Europe, in Western Europe, and the river Danube, D-A-N-U-B-E, and the river Danube, N-D-A-N-U-B-E, the river Danube in central and southeastern Europe, in central and southeast Europe, southeast Europe, pass through
several countries. Pass through several countries. And are useful for navigation. ഒറ്റത് മാത്രം മതി അല്ലേ, കുറെ ഉണ്ട്, ഇത് മാത്രം മതി, ഇത്രയും പഠിക്കാട്ടോ. ദെൻ ഫിഫ്ത് വൺ, ഡിസ്ക്രൈബ് ദ അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈയിങ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് മോഡേൺ എയ്റോപ്ലെയിൻസ്. മോഡേൺ എയ്റോപ്ലെയിൻസ് before the invention of modern aeroplanes. Modern aeroplanes, the attempt at flying was made by two brothers. ആരൊക്കെയായിരുന്നു ടു ബ്രദേഴ്സ്? ജോസഫ് ആൻഡ് ജാക്ക്. JACQUES. ജോസഫ് ആൻഡ് ജാക്ക്. മോണ്ട്ഗോൾഫയർ. MONTGOLFIER. Mount Goldfire in 1783. അവരെങ്ങനെയാ അത് ചെയ്തത്? They discovered that when fire was lit under the open end of the balloon, avaru edidu or open end of balloon inde adile tea koduthu, appo edidu balloon would rise into the air. Veerpichoru balloon inde adile tea kodukkumbodhey adu mugalilote uyarum alle, anganeyana avaru kandupidichathu. Edu aa oru line kodu sentence kodu inde. They discovered that when fire was lit under ബാക്കി ഉണ്ടേ അവിടെ നിൽക്കെ എഴുതി കഴിഞ്ഞ അടുത്ത് തരാം. എഡ്വിനെ എന്താ
അണ്ടർ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് മക്കളെ മിസ് ഇത് വായിച്ചോട്ടെ. വേഗം എഴുത് ജോസി. ലിറ്റ് അണ്ടർ ഇപ്പൊ നമ്മുടെ ക്ലാസ് തീരും, ഇതിന്റെ മൊത്തം ഒന്ന് എഴുതി തീർക്കട്ടെ. തന്നെ എഴുതിയോ ലക്ഷ്മി പ്രിയ? ഓക്കെ ബാക്കി എഴുതണേ. ലിറ്റ് അണ്ടർ ദ ഓപ്പൺ, ലിറ്റ് അണ്ടർ ദ ഓപ്പൺ open end of a balloon, open end of a balloon. the balloon would rise into the air. Balloon would rise into the air as hot air lighter than cool air. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം, ടൈം കഴിഞ്ഞു. അപ്പൊ എന്താ അവർ ചെയ്തത്? രണ്ട് ബ്രദേഴ്സ് ആണെന്ന് ഇത് ചെയ്തതല്ലേ എയ്റോപ്ലെയിന്റെ കാര്യത്തില്, ജോസഫും ജാക്സ് മോണ്ട്ഗ്ലോ ഗോൾഫിയറും കൂടെ എന്ത് ചെയ്തു 1783 അവരെന്താ ചെയ്തത്? ഫയർ വാസ് ലിറ്റ് അണ്ടർ ദ ഓപ്പൺ ആൻഡ് ഓപ്പൺ എൻഡ് ഓഫ് എ ബലൂൺ. ആ ഓപ്പൺ എൻഡ് ഓഫ് ബലൂണിന്റെ അടിയില് ഒരു കുറച്ച് തീ കൊടുത്തു, അപ്പൊ അതെന്ത് ചെയ്തു? ആ ഉയരത്തില് പൊങ്ങി. അങ്ങനെ അവർക്ക് മനസ്സിലായി എന്ത്? ബലൂൺ വുഡ് റൈസ് ടു എയർ ആസ് ഹോട്ട് എയർ ലൈറ്റർ ദാൻ കൂൾ എയർ. ഓക്കെ ഇനി നിങ്ങൾ എഴുതി കഴിയാത്തവര് നമ്മുടെ ലിങ്ക് നോക്കി വൈകുന്നേരം എഴുതാ. ഓക്കെ സീ യു ബൈ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ഉണ്ടല്ലേ. ഓക്കെ ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയായിരുന്നു, അടുത്ത വീഡിയോ ജി കെ ഇല്ലേ അപ്പൊ പറയാം. ഓക്കെ ബൈ ബൈ.